ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻ സ്കറിയ വീണ്ടും ഒളിവിലേക്ക് പോയേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നതിനിടെ പി വി അൻവർ എം എൽ എ ഷാജൻ സ്കറിയയ്ക്ക് ഒരു സന്ദേശമെന്ന നിലയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യം ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. നാട്ടിലുള്ളവരെ മുഴുവൻ വർഗീയവാദികളും ഇസ്ലാമിസ്റ്റുകളുമാക്കുമ്പോൾ നീ ഒന്ന് മറന്നു ഷാജൻ സ്കറിയ, നിനക്കും ഒരു ദിവസം വരുമെന്ന്. ഇന്ന് മുതൽ നീ വെറും ഷാജൻ സ്കറിയയല്ല, സൈബർ ടെററിസ്റ്റ് ഷാജൻ സ്കറിയ. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ ഷാജൻ സ്കറിയയുടെ ഏറ്റവും പുതിയ വീഡിയോയുടെ ലിങ്ക് കൂടി നൽകിയിട്ടുണ്ട്. ഇതിന് കാരണം ഷാജൻ സ്കറിയയ്ക്കെതിരെ സൈബർ തീവ്രവാദം എന്ന വകുപ്പ് ചുമത്തി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. 66F എന്ന ഈ വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്നൊരു വകുപ്പാണ്. അത് ജാമ്യം ലഭിക്കാത്തൊരു വകുപ്പ് കൂടിയാണ്. അതുകൊണ്ടുകൂടിയാവണം താൻ ഒളിവിൽ പോയേക്കാമെന്നൊരു സൂചന ഈ വീഡിയോയിൽ ഷാജൻ സ്കറിയ നൽകുന്നുണ്ട്. അതിനോടൊപ്പം ഷാജൻ സ്കറിയ ശ്രമിക്കുന്നത്, ഈ വീഡിയോ മുഴുവൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ മുഴുവൻ കേസുകളും ഇപ്പോൾ ഏറ്റവും അവസാനം ഈ സൈബർ തീവ്രവാദം എന്ന വകുപ്പ് ചുമത്തിയ കേസ് ഉൾപ്പെടെ തൻ്റെ മേലുള്ള വേട്ടയാടലിൻ്റെ ഭാഗമാണ്. പിണറായി വിജയനും പിണറായി വിജയൻ്റെ സർക്കാരും തന്നെ വേട്ടയാടുകയാണ് എന്നാണ് ഷാജൻ സ്കറിയ വീഡിയോയിൽ തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഷാജൻ സ്കറിയ പറയാത്തൊരു വസ്തുതയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഷാജൻ സ്കറിയ ഈ വിഷയത്തിൽ, അതായത് കേരള പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്ന കേസിൽ ഷാജൻ സ്കറിയ നടത്തിയത് സൈബർ തീവ്രവാദമാണ് എന്ന് പറഞ്ഞത് എറണാകുളത്തെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ മജിസ്ട്രേറ്റാണ് പറയുന്നത് ഷാജൻ സ്കറിയ നടത്തിയത് സൈബർ തീവ്രവാദമാണ്, അതിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന്. അപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം, എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള പോലീസ് ഷാജൻ സ്കറിയയ്ക്കെതിരെ ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിൽ സ്വാഭാവികമായി കോടതി തന്നെ സൈബർ തീവ്രവാദം ആണ് ഷാജൻ സ്കറിയ നടത്തിയത് എന്ന് വാക്കാൽ പരാമർശിക്കുമ്പോൾ അങ്ങനെ ഒരു വകുപ്പ് ചുമത്താതിരിക്കാൻ കേരള പോലീസിനാവില്ല. അങ്ങനെ ചെയ്താൽ അത് കോടതിയെ ലക്ഷ്യ നടപടിയായി പോലും വ്യാഖ്യാനിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഷാജൻ സ്കറിയക്കെതിരെ അങ്ങനെയാണ് സൈബർ തീവ്രവാദ വകുപ്പ് ചുമത്തപ്പെടുന്നത്. പക്ഷെ അതിനും പഴി പിണറായി വിജയനാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനാണ്. എന്തായാലും ഷാജൻ സ്കറിയക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. ആ കേസുകൾക്കെല്ലാം പിന്നിൽ പിണറായി വിജയനും പിണറായി വിജയന്റെ പോലീസുമാണ് എന്നാണ് ഷാജൻ സ്കറിയയുടെ വാദം. പക്ഷേ നമ്മൾ ഓരോ കേസുകളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ ഷാജൻ സ്കറിയയുടെ ഗൂഢമായ പ്രവർത്തനങ്ങളുടെ ഫലമായിരുന്നു ഓരോ കേസും എന്ന് തെളിയും. ഇപ്പോൾ ഷാജൻ സ്കറിയ ജാമ്യം എടുത്ത ഒരു കേസുണ്ട്. BSNL പേരിൽ വ്യാജരേഖ ഉണ്ടാക്കി രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ വഞ്ചിച്ചു എന്നൊരു കേസ്, ഒരു വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ കേസാണ്. അതിൽ ഷാജൻ സ്കറിയക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് ഒരു ഡൽഹി സ്വദേശിയാണ്. ഡൽഹി സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എറണാകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ കേസിൽ ഷാജൻ സ്കറിയ ജാമ്യം എടുത്തു കഴിഞ്ഞു. ആ കേസ് പിണറായി വിജയൻ നൽകിയതാണ്, അതോ ഷാജൻ സ്കറിയ വ്യാജരേഖ ഉണ്ടാക്കി രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ വഞ്ചിച്ചത് കൊണ്ടുണ്ടായ ഒരു കേസാണ്? എന്തായാലും ഷാജൻ സ്കറിയ പറയുന്നത് അതും പിണറായി വിജയൻ നൽകിയ കേസാണ് എന്നാണ്. മറ്റൊരു ഏറ്റവും അവസാനം ഷാജൻ സ്കറിയക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് എന്ന് പറയുന്നത് കളമശ്ശേരി സംഭവവുമായി ബന്ധപ്പെട്ടാണ്. കളമശ്ശേരി സംഭവവുമായി ബന്ധപ്പെട്ട് അതിന് വർഗീയ മാനങ്ങൾ നൽകി അതിനെ ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള വിഷയമാക്കി മാറ്റാൻ ഷാജൻ സ്കറിയ ഉൾപ്പെടെ നിരവധി വ്യാജപ്രചാരകർ നമ്മുടെ സമൂഹത്തിൽ ശ്രമിച്ചിരുന്നു. അങ്ങനെ ശ്രമിച്ചവർക്കെല്ലാവർക്കുമെതിരെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉൾപ്പെടെ കേസുകൾ, കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി രജിസ്റ്റർ ചെയ്തു. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കൂട്ടത്തിൽ ഷാജൻ സ്കറിയയും രജിസ്റ്റർ ചെയ്തു. കാരണം ഷാജൻ സ്കറിയ കളമശ്ശേരി സ്ഫോടനം നടന്ന ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അതിനെ ഹമാസ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. എന്തായാലും ഷാജൻ സ്കറിയയ്ക്ക് ആ കേസും പിണറായി വിജയന്റെ സംഭാവനയാണ് എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. ഷാജൻ സ്കറിയക്കെതിരെ മറ്റൊരു കേസ് വലിയ വിവാദമായിരുന്നു ഈ കാലത്ത്. അത് PV ശ്രീനിജൻ MLA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. PV ശ്രീനിജൻ MLA ജാതീയമായി അധിക്ഷേപിക്കുകയും അയാളെ അദ്ദേഹത്തെ
മാഫിയാ തലവനെന്നും ഗുണ്ടാ തലവനെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന ഷാദൻ സ്കറിയയുടെ വീഡിയോകൾ ഒരുപാടുണ്ട് ഇപ്പോഴും ഷാദന്റെ യൂട്യൂബ് ചാനൽ. ആ വീഡിയോകളായിരുന്നു പി വി ശ്രീനിധൻ എം എൽ എ കൊണ്ട് പരാതി കൊടുക്കാൻ പ്രേരിതമായതും പിന്നീട് ആ കേസിലാണ് ഷാജൻ സ്കറിയയ്ക്ക് ഒളിവിൽ പോകേണ്ടി വന്നതും. കാര്യം ആ കേസിൽ SC ST അട്രോസിറ്റീസ് ആക്ട് രജിസ്റ്റർ ചെയ്തിരുന്നു. അങ്ങനെ ഷാജൻ സ്കറിയയ്ക്ക് ആ കേസിൽ ജാമ്യത്തിനായി സമീപിച്ചപ്പോഴാണ് ഹൈക്കോടതി പോലും പറയുകയുണ്ടായി ഷാജൻ സ്കറിയ നടത്തുന്നത് ശരിയായ മാധ്യമ പ്രവർത്തനമല്ല എന്ന്. അവൻ എന്തോ ഭാഗ്യം, ഷാജൻ സ്കറിയയുടെ ഭാഗ്യമാണോ അതോ ഷാജൻ സ്കറിയ നിയമിച്ച വക്കീലിൻ്റെ കഴിവാണോ എന്നറിയില്ല, ആ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഷാജൻ സ്കറിയയ്ക്ക് ലഭിച്ചു. അതോടെയായിരുന്നു ഷാജൻ സ്കറിയ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തു വരുന്നത്. എന്തായാലും ഷാജൻ സ്കറിയയ്ക്കെതിരെ നിലവിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കേസ് നടൻ പൃഥ്വിരാജ് നൽകിയിരിക്കുന്ന മാനനഷ്ട കേസാണ്. ഇതും പിണറായി വിജയൻ തന്നതാണ് എന്ന് ഷാജൻ സ്കറിയയ്ക്ക് പറയാമെങ്കിലും ഇതിൽ വാദി നടൻ പൃഥ്വിരാജാണ്. നടൻ പൃഥ്വിരാജിനെതിരെ രണ്ട് വ്യാജ ആരോപണങ്ങളാണ് ഷാജൻ സ്കറിയ യാതൊരു തെളിവുകളുടെയും അടിസ്ഥാനമില്ലാതെ ഉന്നയിച്ചത്. ഒന്ന്, പൃഥ്വിരാജ് 40 കോടി രൂപ ED ക്ക് നഷ്ടപരിഹാരം അല്ലെങ്കിൽ പിഴയായി ഒടുക്കി എന്നതായിരുന്നു ഒരു ആരോപണം. രണ്ടാമത്തത്, പൃഥ്വിരാജ് ഖത്തർ ആസ്ഥാനമായ ഒരു മാഫിയയുടെ സഹായത്തോടെ കള്ളപ്പണം വെളുപ്പിക്കാൻ കേരളത്തിൽ പ്രൊപ്പഗാൻഡ സിനിമകൾ പുറത്തിറക്കുന്നു എന്നതായിരുന്നു രണ്ടാമത്തെ ആരോപണം. ഈ രണ്ട് ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൃഥ്വിരാജ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാനനഷ്ട കേസ് നൽകുന്നത്. തുടർന്ന് ലക്നൗ കോടതിയിൽ ഒരു ഷാജൻ സ്കറിയയ്ക്കെതിരെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അതിലൊരു ജാമ്യ വാറണ്ട് 2 മാസം മുമ്പ് പുറപ്പെടുവിക്കുകയുണ്ടായി. ആ കേസിൽ ഷാജൻ സ്കറിയ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചത് ചില്ലറക്കാർക്കെതിരെയല്ല. ഒന്ന്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. 2, അജിത് ഡോവലിൻ്റെ മകൻ വിവേക് ഡോവൽ. 3, പ്രമുഖ വ്യവസായി യൂസഫ് അലി. ഇവർക്കെതിരെ ഉന്നയിച്ച വ്യാജ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഷാജൻ സ്കറിയയ്ക്കെതിരെ ആ കേസ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ ഷാജൻ സ്കറിയയ്ക്കെതിരെ നിരവധി കേസുകളുണ്ട്. ഇപ്പോൾ ഇതാ ഏറ്റവും അവസാനം സൈബർ തീവ്രവാദം എന്ന വകുപ്പ് ചുമത്തിയുള്ള കേസ് കൂടി വരുന്നു. അതും കോടതി തന്നെ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തൊരു കേസ്. എന്തായാലും ഷാജൻ സ്കറിയയ്ക്ക് ഇനിയും ഒളിവിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഷാജൻ സ്കറിയെ പോലെയുള്ള വിഷപ്രചാരകരെ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനും നമ്മുടെ നാടിൻ്റെ മതേതരത്വ സ്വഭാവം നിലനിർത്തുന്നതിനും വളരെ അത്യാവശ്യമാണ്.